ഇത് ജാനകിദേവിയുടെ വീട്. ജാനകിദേവിക്ക് മൂന്ന് ആൺമക്കൾ, ഗിരിരാജ്, രവിരാജ്, പിന്നെ ജയരാജ്. മൂന്ന് മക്കളായതുകൊണ്ട് അവർ അമ്മയെ ഒരുപാട് സ്നേഹിക്കണം. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. ജാനകിദേവി ഒരുപാട് വിഷമത്തിലായിരുന്നു. പക്ഷെ അതിന് കാരണം ജാനകിദേവിയുടെ ഗവൺമെന്റ് ജോലിയുള്ള മൂന്ന് മരുമക്കൾ. വലിയ മരുമകൾ ദൃഷ്ടി ഒരു കോളേജിലെ പ്രൊഫസർ, രണ്ടാം മരുമകൾ റിദ്ധി പോലീസ് ഇൻസ്പെക്ടർ, പിന്നെ ചെറിയ മരുമകൾ പിവു ഒരു വക്കീൽ. മൂന്ന് മരുമക്കൾക്കും ഞാൻ ഗവൺമെന്റ് ജോലിയിലാണെന്ന അഹങ്കാരം അതുകൊണ്ട് തൊട്ടത് 90-ന് അവർ വഴക്കിട്ടുകൊണ്ടേയിരുന്നു. റിദ്ധി, നിന്റെ ഈ പോലീസ് ഇൻസ്പെക്ടർ പണിയൊന്നും ഇവിടെ കാണിക്കണ്ട. ഞാൻ നിന്നെ പോലെ ഗവൺമെന്റ് സ്റ്റാഫാണ്, വയസ്സിൽ നിന്നേക്കാൾ വലിയവൾ. അതുകൊണ്ടെന്താ, നിങ്ങൾ വയസ്സിൽ വലിയവരാണെങ്കിൽ എപ്പോഴും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണോ? നിങ്ങൾക്കും കുറച്ച് പണി ചെയ്തൂടി? അയ്യോ ചേച്ചി, ദൃഷ്ടി ചേച്ചി നിങ്ങൾക്ക് പണി തന്ന ഉടനെ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുന്നില്ലേ? പക്ഷെ നിങ്ങളുടെ പണി ദിവസം എന്നോട് പറയുന്നു. അതിനർത്ഥം എന്താ? ഞാനും ഒരു വക്കീലാണ്, നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. ഹോ, മൂന്ന് പേരൊന്ന് നിർത്ത്, ഓരോ വാക്കിനും വഴക്കിടല്ലേ. എന്താ പറയുന്നേ, ഞാൻ നിന്നെ അത് ചെയ്യും, ഞാൻ നിന്നെ ഇത് ചെയ്യുമെന്നൊക്കെ. ഇതെന്താ, ഇത് വീടാണോ അതോ നിങ്ങളുടെ സ്കൂളാണോ ഇങ്ങനെ ബഹളം വെക്കാൻ? എല്ലാവരും നിങ്ങളുടെ മുറിയിൽ ചെല്ല്. മൂന്ന് മരുമക്കളും പരസ്പരം ദേഷ്യപ്പെട്ടുകൊണ്ട് അവരവരുടെ മുറിയിലേക്ക് ചെന്നു. ജാനകിദേവി പുറത്ത് സോഫയിൽ വളരെ വിഷമിച്ചിരുന്നു കൊണ്ടിരുന്നു. മൂന്ന് മരുമക്കളും അവരവരുടെ ജോലിക്ക് പോകാൻ പുറപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് ഗിരിരാജ്, രവിരാജ്, ജയരാജ് മൂന്ന് പേരും അവരുടെ അമ്മയുടെ അടുത്ത് വന്നു. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇത് എപ്പോഴും നടക്കുന്നതല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്കൊരു ശീലമായി. ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചേ ഇരിക്കൂ. ആര് ഈ മൂന്ന് പേരോട് വഴക്കുണ്ടാക്കാനാ പറയൂ? പക്ഷെ ഇവിടെ നോക്കുമോനെ, ഇങ്ങനെ എത്ര ദിവസം നടക്കും? നശിച്ച ആ ഗവൺമെന്റ് ജോലി, അതുകൊണ്ടാ വീടിന്റെ സമാധാനം എല്ലാം പോയത്. ഇങ്ങനെ പോയാ ഇവർ മൂന്ന് പേരും നമ്മുടെ വീട് തന്നെ പൊളിച്ചു കൊണ്ടിടും. അങ്ങനെ ഒന്നും സംഭവിക്കില്ലമ്മേ, ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചായിരിക്കും. അതുമാത്രമല്ല, മൂന്ന് പേരെ കൊണ്ടും ഞങ്ങളെ പിരിക്കാനും പറ്റില്ല. അമ്മയും ഞങ്ങളെപ്പോലെ അവരെ ഇഗ്നോർ ചെയ്യാൻ പഠിക്ക്. ഇല്ല മോനി, ഞാൻ തീർച്ചയായും ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കും. ദിവസം വീട്ടിൽ പ്രശ്നം നടക്കുന്നത് തീർച്ചയായും അത്ര നല്ലതല്ല. എല്ലാവർക്കും ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം. ഇതിനിപ്പോൾ എന്ത് ചെയ്യാനമ്മേ? നിങ്ങൾ ഒരു കാര്യം ചെയ്, ഞാൻ മരുമകളോട് എന്താ പറയുന്നോ അതിന് നിങ്ങൾ ശരിയെന്ന് പറയും. ശരി, അവരോട് അമ്മ എന്താ പറയാൻ പോകുന്നത്? അത് നിങ്ങൾ എന്റെ കയ്യിൽ വിട്ടേക്ക്. ഞാൻ അവരുടെ അമ്മായിമ്മ. ഒരമ്മായിമ്മയ്ക്ക് മരുമക്കളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നന്നായി അറിയാം. ഞാൻ എന്ത് പറയുന്നു അതിന് നിങ്ങൾ ശരിയെന്ന് മാത്രം പറ. ശരിയമ്മേ. ജാനകിദേവി ഒരു ഐഡിയ ഉണ്ടാക്കിയിരുന്നു. ആ ഐഡിയ കൊണ്ട് ദിവസം നടക്കുന്ന ഈ വഴക്ക് തീർച്ചയായും ഒരു ദിവസം അവസാനിക്കുമെന്ന്. ഇത്ര ദിവസത്തിന് ശേഷം ജാനകിദേവിയുടെ മുഖത്ത് ഇപ്പോഴാണ് ചിരി വന്നത്. വൈകുന്നേരം മൂന്ന് മരുമക്കളും വീട്ടിൽ വന്നതിന് ശേഷം അടുക്കളയിൽ അവർ പണിയെടുക്കുമ്പോൾ ജാനകിദേവി അടുക്കളയിലേക്ക് വന്നു. നിങ്ങൾ മൂന്ന് പേരും അവരവരുടെ ഡ്രസ്സ് പാക്ക് ചെയ്തോ? എന്തിനമ്മേ? എന്തെന്നാ നിങ്ങൾ മൂന്ന് പേരും അവരവരുടെ വീട്ടിൽ പോകുന്നു? ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ പോണം? നിങ്ങൾ മൂന്ന് പേർക്കും നിങ്ങളുടെ ഗവൺമെന്റ് ജോബിൽ വളരെ അഹങ്കാരമില്ലേ? ആ അഹങ്കാരം കൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷം സമാധാനമെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ മൂന്ന് മക്കളും നിങ്ങളെ കൊണ്ട് സമാധാനമില്ലാതിരിക്കുന്നു. നിങ്ങൾ മൂന്ന് പേരും മരുമകൾ എന്ന സ്ഥാനത്ത് ഇരുന്നതേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേർക്കും നിങ്ങളുടെ വീട്ടിൽ പോകാം. അത് എങ്ങനെ അമ്മേ? അത് തെറ്റ്. ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. നിങ്ങൾക്കെന്നെ നന്നായി അറിയില്ലേ? ഞാൻ നിങ്ങളെ എല്ലാവരെയും അകത്ത് കയറ്റും. ഹാ ഹാ, എല്ലാം എനിക്കറിയാം. പിഹു മരുമകളെ, നിന്റെ ഡിവോഴ്സ് കേസ് നീ തന്നെ നോക്കാൻ പോകാണോ? റിദ്ധി, നീ പറ, ഈ കുടുംബ പ്രശ്നങ്ങൾ ഞാൻ ഏത് സ്റ്റേഷനിൽ പോയാണ് കേസ് കൊടുക്കേണ്ടത്? ഇവിടെ നോക്ക്, നിങ്ങൾ ഒന്നും മിണ്ടാതെ നിങ്ങൾക്ക് വീട്ടിൽ പോകാണെങ്കിൽ ഇപ്പൊ പോകാം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ സ്റ്റേഷനിലിട്ട് കേസിട്ട് ഞാൻ നിങ്ങളെ അയക്കും. ആ കാര്യത്തിൽ എന്റെ മൂന്ന് മക്കളും എന്റെ കൂടെ ഉണ്ടാകും. അതെങ്ങനെ പറ്റും? എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടാകും. ശരി, ഗിരിരാജ്, രവിരാജ്, ജയരാജ്. ജാനകിദേവിയുടെ ശബ്ദം കേട്ടതും മൂന്ന് മക്കളും അവിടേക്ക് വന്നു. നിങ്ങൾ മൂന്ന് പേരും അവരവരുടെ ഭാര്യയോട് പറയൂ, മൂന്ന് പേരും എന്റെ സൈഡാണെന്ന്. അതെ, അമ്മ എന്തു പറയുന്നോ അതേ ഞങ്ങൾ കേൾക്കൂ. നിങ്ങൾ പറയുന്നത് കേട്ട് കേട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അമ്മ എന്തു പറയുന്നോ അതാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് കേട്ടതും മൂന്ന് ഗവൺമെന്റ് മരുമക്കളുടെ മുഖവും മാറിപ്പോയി.
അവർ മൂന്ന് പേർക്കും മനസ്സിലായില്ല ഇപ്പൊ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും. അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിക്ക് പറയുന്നേ, നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ പൊക്കോ എന്ന്. നിങ്ങളുടെ ഈ സർക്കാർ ജോലിയിലുള്ള അഹങ്കാരം നിങ്ങളുടെ വീട്ടിലും ചെന്ന് കാണിക്ക്, പോ ഇവിടുന്ന്. മൂന്ന് മരുമക്കളും തല കുനിച്ച് അവരവരുടെ മുറിയിലേക്ക് ചെന്നു. ഗിരിരാജ് അവന്റെ മുറിയിൽ ചെന്നു. നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടുന്ന് പോകണമെന്ന്? നീ ഇവിടെ നിന്ന് പോയാൽ എല്ലാം ശരിയാകുമെങ്കിൽ നിനക്ക് ധാരാളമായി പോകാം. അമ്മ എത്രത്തോളം സഹിക്കാന്? നിങ്ങൾ മൂന്നുപേരും ഒരിക്കലും ഒത്തുപോകില്ല. മൂന്ന് പേർക്കും അഹങ്കാരമാണ്. ദൃഷ്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. നിങ്ങൾ എന്നെ തടയില്ലേ? ഒരിക്കലുമില്ല. നിന്റെ ഡെയിലി ടോർച്ചറിനേക്കാൾ വീട് വിട്ടു പോകുന്നതാ നല്ലത്. റിദ്ധിയുടെ അഹങ്കാരമെല്ലാം തകർന്നു പോയി. നിങ്ങൾ ശരിക്കും എനിക്ക് ഡിവോഴ്സ് തരാൻ പോകുന്നു? ആ, ആവശ്യം വന്നാൽ തരും. ഇപ്പോ പീഹവും ടെൻഷനിലായിരുന്നു. എന്തെന്നാൽ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ജാനകി ദേവി സന്തോഷത്തോടെ സോഫയിൽ ഇരുന്നു കൊണ്ടിരുന്നു. അപ്പ അവരുടെ മൂന്ന് മരുമക്കളും അവരുടെ അടുത്ത് വന്നു. അമ്മേ, ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് ഈ വീട് വിട്ടു പോകാൻ പറ്റില്ല. അതേ, ഞങ്ങൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ മൂന്ന് പേർക്കും ഈ വീടിനേക്കാളും നിങ്ങളുടെ സർക്കാർ ജോലിയോടല്ലേ സ്നേഹവും അഹങ്കാരവും കൂടുതൽ. എന്താ വലിയ മരുമകളെ, ഇന്ന് നീ ഒരു പാഠവും പഠിപ്പിച്ച് കൊടുത്തില്ലേ? എന്താ രണ്ടാമത്തെ മരുമകളെ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോണില്ലേ? പിന്നെ ചെറിയ മരുമകളെ, നീ എന്താ ഞങ്ങളുടെ മേൽ കേസൊന്നും ഇടുന്നില്ലേ? മൂന്ന് പേരുടെ കണ്ണിൽ നിന്നും കണ്ണീർ വന്നു. ഞങ്ങളോട് ക്ഷമിക്കൂ അമ്മേ, എപ്പോഴും ഞങ്ങൾ സർക്കാർ ജോലിയുടെ അഹങ്കാരം കാണിക്കുകയേയില്ല. ഞങ്ങൾ കാരണം വീടിന്റെ സമാധാനം പോകില്ല. ഞങ്ങളോട് ദയവ് ചെയ്ത് ക്ഷമിക്കൂ. ജാനകി ദേവിക്കും ഇതല്ലേ വേണ്ടത്. ഇന്നാ മൂന്ന് മരുമക്കളും താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. മൂത്ത മരുമകളെ, രണ്ടാമത്തെ മരുമകളെ, ചെറിയ മരുമകളെ, കരച്ചിൽ നിർത്തൂ. നിങ്ങൾ മൂന്ന് പേർക്ക് നിങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലായില്ലേ? അതെനിക്ക് മതി. കുടുംബമെങ്കിൽ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതാണ്. നിങ്ങൾ മൂന്ന് പേര് നിങ്ങളുടെ സർക്കാർ ജോലിയിലുള്ള അഹങ്കാരം എന്റെ കുടുംബം നിങ്ങൾ തകർക്കുമെന്ന് പേടിച്ചു. നിങ്ങൾ മൂന്ന് പേരും ഇവിടെ നിന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷമിക്കാം. ഈ കുടുംബത്തിന്റെ സമാധാനം നിങ്ങൾ കാക്കണം. അവസാന ജാനകി ദേവി വിചാരിച്ചതുപോലെ അവരുടെ മൂന്ന് മരുമക്കളുടെ അഹങ്കാരവും ഇല്ലാതാക്കി. എല്ലാം നല്ലതിനു വേണ്ടി.